മതിയല്ലോ. ലേറ്റ് ആണ് ഇനി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഒന്നരക്കാണ് അപ്പോയിന്റ്മെന്റ്. ഊബർ എത്തി പോയോ എന്ന് എന്റെ സംശയം നമുക്ക് നോക്കാട്ടോ. ഊബർ എത്തി പക്ഷെ പോയില്ല. ഏതെങ്കിലും ഒരു സ്ഥലത്ത് സമയത്ത് എത്താൻ പറ്റുമോന്നാവോ, അത് പറയാൻ പോലും പറ്റുന്നില്ല. നമ്മളങ്ങനെ 5 മിനിറ്റ് ലേറ്റില് ഇവിടെ എത്തിക്കുകയാണ്. ബാക്കി വന്നിട്ട് പറയാം എവിടെ പോണേ എന്താന്നൊക്കെ. ഓക്കെ, അയ്യോ, ഇനി ഞാൻ നിങ്ങളോടൊന്ന് മനസ്സമാധാനമായിട്ട് സംസാരിക്കട്ടെ. നമ്മൾ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് വന്നതായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് തലവേദന ഉണ്ടെന്ന്. അപ്പോൾ ഡോക്ടർ കാണിച്ചായിരുന്നു, ജിപിയുടെ അപ്പോയിൻമെൻറ്റ് ഫോൺ വഴിയായിരുന്നു. അപ്പോൾ എനിക്ക് നെക്ക് പെയിൻ കാരണമാണ് തലവേദന എന്നാണ് പറഞ്ഞത്. എനിക്ക് ആരും കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാരണം തലവേദന വരുന്നത്. സോ അതിന് ഒരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നു. അതിനാ വന്ന് 5 മിനിറ്റ് ലേറ്റ് ആയെങ്കിലും നമ്മളെത്തി. തിരിച്ച് ഞാൻ ഊബർ ബുക്ക് ചെയ്യാമെന്നാണ് വിചാരിച്ച വീട്ടിലേക്ക്, കാരണം ഉച്ചയ്ക്ക് ഞാൻ ലഞ്ച് കഴിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് ബൊക്കേ വാങ്ങണം എന്നുണ്ട്, ആനിവേഴ്സറി അല്ലേ. പിന്നെ കേക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഈവനിങ് ഞാനും വിഷ്ണുവും കൂടെ വരും. ആ സമയത്ത് എൻ്റെ ഗിഫ്റ്റ് ചേച്ചി നമ്മുടെ റൂമിൽ സെറ്റ് ചെയ്ത് വെക്കും, അതാണ് പ്ലാൻ. എന്താ ഗിഫ്റ്റ് എന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾ കാണും കേട്ടോ, കാരണം നിങ്ങൾക്കൊരു സർപ്രൈസ് വേണ്ടേ. അപ്പോൾ ഗിഫ്റ്റിനെ കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ, എല്ലാ പ്രാവശ്യവും വിഷ്ണുവിൻ്റെ ബർത്ത്ഡേ അല്ലെങ്കിൽ ആനിവേഴ്സറിക്കൊക്കെ ഞാൻ ഗിഫ്റ്റ് കൊടുക്കാറുണ്ട്. പക്ഷേ എല്ലാ തവണയും ഞാൻ ഗിഫ്റ്റ് മുൻകൂട്ടി വാങ്ങി പേ ചെയ്യണത് എപ്പോഴും വിഷ്ണു ആയിരിക്കും. കാരണം എനിക്ക് ഏണിങ്സ് അല്ലെങ്കിൽ എനിക്ക് സാലറി ഒന്നും ഇല്ലല്ലോ, ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം ഐ എം സോ പ്രൗഡ്, സെൽഫ് പ്രൗഡ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രാവശ്യം ഗിഫ്റ്റ് അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ഗിഫ്റ്റാണ് വാങ്ങിച്ചത്. പക്ഷെ കംപ്ലീറ്റ് ഐ കുഡ് പേ. അങ്ങനെയൊക്കെയാണ് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായത്. അത്രയൊക്കെയുള്ളൂ. എനിക്ക് ഇവിടുന്ന് കുറച്ച് ദൂരം നടക്കാനുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക, തണുപ്പുണ്ട് ഓഫ് കോഴ്സ്. ഗ്ലൗസൊന്നും പിന്നെ എടുത്തിട്ടില്ല. ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞുതരാം കേട്ടോ. ഞാനൊരു ഊബർ വിളിച്ച കഥ. ഞാനിവിടെ വന്നിട്ട് ആണ് ഞാൻ ടെസ്ല എന്ന് പറഞ്ഞിട്ടുള്ള കാറിനെ പറ്റി കേൾക്കണം. ഞാൻ അത്ര കാറ് ഹായ് പുള്ളിയാണ് നമുക്ക് ചിരിച്ചൊക്കെ പോയി. അപ്പോൾ ഞാൻ അത്ര കാറ് അത്ര എല്ലാം അറിയുന്ന ഒരാളൊന്നുമല്ല. അത്യാവശ്യം നല്ല വിവരക്കുറവുണ്ട് കാറിൻ്റെ കാറ്റഗറി എടുത്തു കഴിഞ്ഞാൽ. എനിക്ക് സ്വിഫ്റ്റ്, എസ് ക്രോസ്, i20 ഈ കാറുകളൊക്കെ അറിയുള്ളൂ. കാരണം ഈ കാറൊക്കെ എൻ്റെ വീട്ടിലുള്ള കാറാണ്, ആ കാറൊക്കെ എനിക്കറിയുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ടാണ് ഞാൻ ടെസ്ലേനെ പറ്റി കേൾക്കുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിൽ ടെസ്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാരുതി, ഒരു ഹുണ്ടായൊക്കെ പോലെയുള്ള ഒരു വണ്ടി. അങ്ങനെ ഞാൻ ഊബർ ബുക്ക് ചെയ്യാൻ വേണ്ടി എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ടെസ്ല എന്ന് പറഞ്ഞിട്ടുള്ള കാർ ഓപ്ഷനിൽ കണ്ടു. ഞാൻ പറഞ്ഞു ഇതൊന്നും വേണ്ട, എനിക്ക് BMW തന്നെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ BMW ബുക്ക് ചെയ്തു. ഓക്കെ, കാരണം സെയിമിനും രണ്ടിനും ഒരേ പ്രൈസ് ആയിരുന്നു. വേറൊരു ദിവസം ഞാൻ ബുക്ക് ചെയ്യാൻ വേണ്ടി എടുത്തപ്പോൾ ടെസ്ല മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ ടെസ്ല ബുക്ക് ചെയ്തു. എൻ്റെ മോനെ എന്തായിരുന്നു ആ കാറ്, എനിക്കെൻ്റെ വീട്ടിലെ ബെഡിലൊക്കെ കടന്ന് ഉറങ്ങുന്നൊരു ഫീൽ ആ കാറിൽ. മാരക കാറ്. സോറി ടെസ്ല, എൻ്റെ വിവരക്കുറവാണ്. എനിക്ക് വീട്ടിലേക്ക് കുറച്ച് ദൂരം നടക്കാനുണ്ട്. അപ്പം നിങ്ങളോട് കുറച്ച് കഥയൊക്കെ പറഞ്ഞ് വർത്തമാനം പറഞ്ഞ് നടക്കാമെന്ന് വിചാരിച്ചു. ഇനി വേറെ കഥയൊന്നും എൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് ഞാൻ അൽക്കാനെ വിളിച്ച് കുറച്ച് കത്തി വയ്ക്കട്ടെ. ഓക്കെ, സോ ഗിഫ്റ്റ് എന്താന്നുള്ളത് നിങ്ങൾ കാണണം. പിന്നെ എന്താ, വിഷ്ണു എനിക്ക് എന്താ ഗിഫ്റ്റ് തരണേന്ന് എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. ഞാൻ ഗിഫ്റ്റ് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പ്രാവശ്യം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കുറച്ച് ഫ്യൂച്ചർ പ്ലാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാം കൂടെ ആയിട്ട് ചുമ്മാ ഗിഫ്റ്റ് വേണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ എനിക്ക് അറിഞ്ഞൂടാ ദിസ് ടൈം വിഷ്ണു ഗിഫ്റ്റ് തന്നില്ലെങ്കിലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം എനിക്ക് വിഷ്ണുവിന് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഇത് ആംസ്റ്റർഡാമിലെ ഒരു കോളേജാണ്. കൂടുതൽ ഡീറ്റെയിൽസ് ഇതിനെ പറ്റി പറയാൻ അറിയാൻ പാടില്ല, ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട് ഇതൊരു കോളേജാണ്, അത്രേ അറിയുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ഹൂണോഫിലാണ്. പല തവണയും ഞാൻ നിങ്ങളെ കൊണ്ടുപോയിട്ടുണ്ട്. സോ ഈ തവണയും എൻ്റെ ഒപ്പം വരൂ. ഓക്കെ, നമുക്ക് മീൻ വാങ്ങിക്കാം, ഡൊറേഡോ വാങ്ങിക്കാം കേട്ടോ. ഇവിടെ ഇവർ ക്ലീൻ ചെയ്ത് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്ത് തരും.
സാധാരണ ടർക്കിഷ് കടയിലൊക്കെ ആണെങ്കിൽ വലിയ പീസായിട്ട് കട്ട് ചെയ്ത് തരുള്ളൂ. പിന്നെ നല്ല വിശപ്പുള്ളതുകൊണ്ട് ഞാൻ ഈ കാണുന്ന കിബ്ലിങ്ങും ഫിഷ് ഫിംഗേഴ്സും കൂടെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഏ നമ്മൾ ആൽബർട്ടൈൻ്റെ അടുത്തെത്തി. എന്തിനാ അതിൻ്റെ അകത്ത് കയറിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നോക്കിപ്പോ ഇത് ഫ്രണ്ടില്. അപ്പൊ ഞാൻ ചുമ്മാ കയറി. ഒന്നും വാങ്ങിക്കാനില്ല, നമുക്കൊരു ബൊക്കെയാണ് വാങ്ങിക്കാനുള്ളത്. അത് വാങ്ങാം. നമുക്ക് ആൽബർട്ടൈനിന് ബൊക്ക കിട്ടിയില്ല. ആൽബർട്ടൈനിലൊരു സ്റ്റാഫ് എൻ്റെ ഷൂ ചൂണ്ടി കണ്ടോ, ഷൂ ചൂണ്ടി എന്തോ പറഞ്ഞു. എന്തോ പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല. നല്ലതായിരിക്കും എന്ന് വിചാരിച്ചോണ്ട് ഞാൻ നടക്കുന്നു. ഇപ്പൊ ഭയങ്കര ക്യൂരിയോസിറ്റി എന്താണ് ആ സ്റ്റാഫ് പറഞ്ഞേന്നുള്ളത്. പക്ഷേ അപ്പോഴേ ചോദിച്ചാൽ മതിയായിരുന്നു, അവർ ഡച്ചിലാ പറഞ്ഞ. നമ്മളിതേ ഫ്ലവർ വാങ്ങിട്ടോ, ഇതാ വാങ്ങിയേ. ഇതിന് 3 യൂറോ. ആൽബർട്ടൈനിൽ കുറച്ച് വില കൂടുതലായിരുന്നു, 5 യൂറോ 6 യൂറോ എന്തായിരുന്നു. അപ്പം നമുക്ക് ഇനി വീട്ടിൽ പോവാം. ചേച്ചിയുടെ അങ്ങോട്ട് പോവാം ആദ്യം. നല്ല വിശക്കുണ്ട്. നമുക്ക് ഈ വാങ്ങിയ ഫിഷും കിബ്ലിങ്ങും ഒക്കെ ചേച്ചിയുടെ ഒന്ന് കഴിക്കാം. ഫിഷിന് ഓൾറെഡി ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ കുറച്ച് ഫിഷുവിനെ എടുത്ത് വെച്ചിട്ട് ബാക്കി നമുക്ക് അവിടെ പോയി കഴിക്കാം. എൻ്റെ മുടിയൊക്കെ ഉണ്ടോ കച്ചറ പിച്ചറേ വെള്ളം നനഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് പോവാം ചലോ. നല്ല വിശപ്പുള്ളതുകൊണ്ട് ഒരു ഡീസൻസിയിലൊക്കെ കഴിക്കാൻ മറന്നു. ഒരുമാതിരി വാരി വിളിച്ചിട്ടുള്ള തിന്നലായി പോയി. എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ ആലോചിച്ചു എന്ത് വൃത്തിയിലായിട്ടാണ് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ വീട്ടിലെത്തി. ഞാൻ കിബ്ലിങ് വന്നപ്പോൾ ചേച്ചി ചായ ഉണ്ടാക്കി തന്നു, വിഷ്ണുവിനും ഉണ്ടാക്കി. ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ. റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ കേക്ക് വാങ്ങിക്കാൻ പോകുന്നതാണ്. വിഷ്ണു എന്നോട് ഇന്ന് നേരത്തെ ജോലി നിർത്തുന്നൊക്കെയാ പറഞ്ഞ്, പക്ഷേ നിർത്തിയില്ല, എന്നെ പറ്റിച്ചു. പുള്ളി വർക്ക് ചെയ്യട്ടെ, കഞ്ഞിയല്ലേ കഞ്ഞി. അപ്പോൾ ഞാനും മനുവും കൂടെ കാർട്ടൂൺ കാണാണ്. അപ്പം അത് കഴിഞ്ഞ് കുറച്ചേരം കൂടെ കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് പോകും കേക്ക് വാങ്ങിക്കാൻ. ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനൊന്ന് ഉറങ്ങാം. ചോറ് കഴിക്കണം എന്നൊരാഗ്രഹമുണ്ട്. കുറേ കിബ്ലിങ്ങും മറ്റേ ഫിഷ് ഫിംഗേഴ്സും ഒക്കെ കഴിച്ചുകൊണ്ട് വിശക്കുന്നില്ല. ചിലപ്പോൾ കുറച്ച് ഞാൻ ചോറും കഴിക്കും കേട്ടോ. എനിക്ക് നല്ല വിശപ്പ് കേട്ടോ. അതുകൊണ്ട് ഞാൻ നമ്മൾ വാങ്ങിച്ച മീൻ ഒരു 4 പീസ് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടെ കിട്ടുന്ന മീൻ ഏതാ അറിയോ, ഡൊറാഡോ. അപ്പോൾ അതൊരു 4 പീസ് ഫ്രൈ ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കോൺസെൻട്രേഷൻ പെട്ടെന്ന് ഗ്യാസിലോട്ട് പോയി. അപ്പോൾ അപ്പോൾ അത് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കേണ്ട ഞാൻ കുറച്ച് ചോറുണ്ണും. സമയം 5 ലേ വിഷ്ണുൻ്റെ ജോലി ഒന്നും വേറെ തന്നിട്ടില്ല. ആ മനുഷ്യൻ്റെ എനിക്ക് വലിയ പ്രതീക്ഷയില്ല. അയ്യോ പാമി, അവർ തമ്മിൽ ടി വി ആണ് നോക്ക്. വിഷ്ണു നാളെ ലീവാണല്ലോ. അപ്പോൾ ആനിവേഴ്സറി ആയതുകൊണ്ട് ലീവ് എടുത്തിട്ടുണ്ടായിരുന്നു, ഞാൻ പറയാൻ മറന്നു. അപ്പോൾ എന്താ പറയുക, നാളെ ലീവായതുകൊണ്ട് ഇന്ന് ഭയങ്കര സ്റ്റാറ്റസ് ചോദ്യം അത് ഇതൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് കുറച്ചേരം എക്സ്ട്രാ ഇരിക്കണം എന്ന് പറഞ്ഞേ. എന്നിട്ട് പെണ്ണോടൊന്ന് പറഞ്ഞു പോയി. ശിവിൻ്റെ ബർത്ത്ഡേയും ഞങ്ങളുടെ ആനിവേഴ്സറിയും ഒരു ദിവസമാണ്. അപ്പോൾ ശിവന് വാങ്ങിയിട്ടുള്ള ഗിഫ്റ്റാട്ടോ. ശിവന് ഡൈനോസോർസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പ്രാന്താണ്. അപ്പോൾ 2 ഗിഫ്റ്റാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഒന്ന് ഇതും പിന്നെ ഒന്നൊരു വേറൊരു ഗിഫ്റ്റ് ഉണ്ട്. അവരിപ്പോൾ ജസ്റ്റ് ഇങ്ങോട്ട് വരും. അവർ അമ്മുചേച്ചിയുടെ വീട്ടിൽ പോവുകയാണ്. പക്ഷെ ഞങ്ങൾ ആനിവേഴ്സറി ആയതുകൊണ്ട് ഇവിടെ ഇരിക്കുകയെന്ന് പറഞ്ഞു. സോ അവർ ജസ്റ്റ് ഇവിടെ ഒന്ന് കയറി ശിവനെ ഞങ്ങളൊന്ന് കണ്ടു പോവും. സോ ഇതായിട്ടൊരു ഗിഫ്റ്റ് ഞാൻ കാണിച്ചറേ. ഇവിടെ 9 മണിക്ക് ശേഷം കർഫ്യൂ ആണല്ലോ. അപ്പോൾ ആക്ച്വലി ലേറ്റ് ആയിരുന്നു, അതുകൊണ്ട് പെട്ടെന്ന് അവരൊന്ന് കയറി നമ്മളൊന്ന് കണ്ടു, അങ്ങനെയുള്ളൂ. നാളെ ശിവൻ്റെ അടുത്തോട്ട് നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഞാൻ നാളത്തെ വ്ളോഗിലെ വെഡിങ് ആനിവേഴ്സറിയോടൊപ്പം കവർ ചെയ്ത് കാണിക്കാം കേട്ടോ. ഞങ്ങൾ ആൽബർട്ടൈനിൽ പോകാൻ പോവാണ്. 9 മണിക്ക് കർഫ്യൂ ആണല്ലോ, അപ്പോൾ അതിന് മുന്നേ വരണം. കേക്ക് വാങ്ങിക്കാനാണ് പോണേ. നല്ല തണുപ്പുണ്ട്, ചിലപ്പോൾ കേക്ക് വാങ്ങിക്കാൻ തിരിച്ചു വന്നു കൃഷ്ണ. നമ്മൾ ആൽബർട്ടൈൻ വരെ വരികയൊക്കെ ചെയ്തു, പക്ഷേ എന്തുണ്ടായത്, അടച്ചുപോയി. നമ്മൾ നാളെ കേക്ക് വാങ്ങി കട്ടിയില്ല, അത് സിമ്പിളാണ്. നമ്മൾ നാളെ ഒരു കേക്ക് വാങ്ങിക്കും, മുറിക്കാൻ വേണ്ടല്ലേ. അതെ, അപ്പൊ നമുക്ക് വീട്ടിൽ പോകും. പക്ഷെ 2 തവണ ആൽബർട്ടൈന് പോണം വിചാരിച്ചായിരുന്നു ഇന്ന് രാവിലെ. ചുമ്മാ വേറെ എവിടെയോ പോകാനല്ലോ, അപ്പൊ ആൽബർട്ടൈന് 2 തവണ പോകാൻ വിചാരിച്ചു. അങ്ങനെ പ്ലാൻ നമ്പർ 1 ഫ്ലോപ്പ് ആയിരിക്കുകയാണ്. പോയ സമയത്ത് ഗിഫ്റ്റ് ചേച്ചീനോട് വീട്ടിൽ വെക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നെ, പക്ഷെ കീ ഞാൻ വാങ്ങിച്ചു. ചേച്ചിതല് കീ ഇല്ല. അപ്പൊ ഒരു കാര്യം ചെയ്തോളൂ, വിഷ്ണു താഴെ നിന്നോളൂ, ഞാൻ പോയി കീ കൊടുത്തിട്ട് വരും. എന്നിട്ടൊരു 5 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കും.
ഓക്കേ എനിക്ക് സർപ്രൈസ് ആണെങ്കിൽ അതിലേക്ക് ഞാൻ ഇപ്പോൾ പറയാം എന്താ ഗിഫ്റ്റ് എന്ന് പറയട്ടാ ഞാൻ മോള് പോണതിന് മുന്നേ ചോദിക്കുകയാണ് എനിക്ക് എന്തെങ്കിലും ഗസ് ഉണ്ടോ ഒരു അഞ്ച് സാധനം ഗസ് ചെയ്യോ പ്ലീസ് ഇല്ല ഇല്ല പ്ലീസ് 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 ഇനി ഇനി കുറച്ച് മണിക്കൂറുകൾ ഇല്ല ഗസ് ചെയ്യോ ഒരു ടു ഗസ് ടു ഗസ് തനിക്ക് എന്താ തോന്നുന്നത് ഞാൻ എനിക്ക് എന്ത് ഗിഫ്റ്റ് ചെയ്യുന്നു ഇത്ര നേരം അതെന്താ താങ്കൾ അശ്വമേധത്തിന് പങ്കെടുക്കണം പറയടോ ഈ ശബ്ദമൊക്കെ കുഞ്ഞാടോ ഗസ്റ്റ് ചെയ്യ ഒരു രണ്ടെണ്ണം തനിക്ക് എന്നെ അറിഞ്ഞൂടെ തനി ഞാൻ എന്താ തനിക്ക് ഗിഫ്റ്റ് ചെയ്യാം ചാൻസ് ഗസ് ഫോണാവില്ല ഫോണാണെന്നൊന്നും അറിയില്ല ഓക്കെ ഫോണാണോ ഒരു ഗസ് രണ്ടാമത്തെ ഗസ് ഒരു കാര്യം പറയണം തന്നോട് ഒന്നും കൂടെ കല്യാണം കഴിക്കുക എന്നല്ല ഞാൻ ചോദിച്ചത് തനിക്ക് എന്താ ഗിഫ്റ്റോ ഇതെന്റെ ആലോചന ഉണ്ടല്ലോ ഓർമ്മ വരാൻ എനിക്ക് അറിയണ കാര്യമില്ല അത് ആലോചിക്കുക വേണ്ട ഞാൻ വിളിക്കുമ്പോ വരണേ കരയാൻ നോക്കണം കേട്ടോ അപ്പൊ നമ്മളതേ എത്തിക്കുകയാണ് കീ ചേച്ചിക്ക് കൊടുത്ത് ചേച്ചിയുടെ ഒപ്പം നമുക്ക് സാധനം അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം ഞാൻ വിഷ്ണുവിന് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി വന്നപ്പോ എനിക്ക് സർപ്രൈസ് ഈ സർപ്രൈസ് എന്താണെന്നുള്ളത് ഞാനൊന്ന് പോസ്റ്റ് ചെയ്യില്ല ഇതൊക്കെ എൻ്റെ എന്താ പറയുക ആനിവേഴ്സറി വ്ളോഗിലെ ചെയ്യുള്ളൂ ഇന്ന് നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് അത് നമ്മൾ കോംപ്രമൈസ് ചെയ്യാൻ പാടുള്ളൂ വിഷ്ണുവിൻ്റെ വിചാരം ഞാൻ വിഷ്ണുവിനെ സർപ്രൈസ് ചെയ്യാൻ വന്നതെന്നാണ് പക്ഷെ സർപ്രൈസ് ആയത് എനിക്കായിരുന്നു ഇവിടെ അല്ല എഴുതിയത് വായിക്ക് അല്ല ഇത് എനിക്കും കൂടെ സർപ്രൈസ് ആണ് എനിക്ക് അറിയണ്ടായിരുന്നില്ല ഇല്ല ഇത് 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 ഞാൻ അറിഞ്ഞതല്ല അങ്ങനെ നമ്മള് ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിക്കാണ് കാര്യമായ ആഘോഷം ഒന്നുമില്ല കേട്ടോ കുട്ടി ആഘോഷം അത് പറഞ്ഞപ്പോഴാണ് എന്ത് സാധനമല്ലേ ഞാൻ ഇത്രയും കാര്യം ബിൽഡപ്പ് കൊടുത്തിട്ട് എന്താണെന്ന് നടന്നതെന്ന് മാത്രം ഞാൻ നിങ്ങൾ കാണിച്ചില്ല പക്ഷെ ഞാൻ അധികം വെയിറ്റ് ചെയ്യിക്കില്ല കേട്ടോ ഞാനൊരു വൺ ഡേ ഓർ ടു ഡേയ്സിനുള്ളിൽ ഞാൻ സംഗേ പോയി ഉള്ളിൽ ഞാൻ പോസ്റ്റ് ചെയ്യും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതും കൂടെ ഞാൻ ചെയ്യാതെ ഞാൻ നിങ്ങളുടെ അടുത്ത് പ്രോമിസ് ചെയ്താണല്ലോ ഞാൻ അതെ കുളിച്ചൊക്കെ വന്നു ഇനി കുറച്ച് ദിവസം ഒന്ന് റെസ്റ്റ് എടുക്കണം കാര്യമായ റെസ്റ്റ് എടുക്കണം ഞാൻ വിചാരിക്കുന്നില്ല കാരണം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്തപ്പോൾ നിങ്ങൾ അത്രയും ഒക്കെയാണ് തന്നെ അപ്പോൾ എനിക്ക് അത് ഇനി കിട്ടാതിരിക്കണ്ട സോ ഞാൻ കുറച്ചും കൂടെ റെഗുലറായിട്ട് വീഡിയോസ് ഇടും പക്ഷെ നോട്ട് ഡേ ഇൻ മൈ ലൈഫ് കുറച്ചും കൂടെ നല്ല കണ്ടൻസ് എനിക്ക് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരണമെന്നുണ്ട് ഇഫ് യു ഹാവ് എനി സജഷൻസ് അത് നിങ്ങൾ പറയുക ഒന്ന് ഞാൻ ഒരു ഒരു കണ്ടൻറ് ഞാനിപ്പോൾ കുറച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആംസ്റ്റർഡാമിൽ ഉള്ള ചില വിചിത്രമായ റൂൾസ് എന്നൊക്കെ പറയാം അങ്ങനത്തെ ഒരു കാര്യം ഞാൻ കുറച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ചെയ്യണം അങ്ങനത്തെ എന്തെങ്കിലും കുറച്ച് ക്രിയേറ്റീവ് കണ്ടൻറ് എനിക്ക് ക്രിയേറ്റിവിറ്റി കുറച്ച് കുറവാണ് അതുകൊണ്ട് നിങ്ങൾ സജഷൻ തരികയാണെങ്കിൽ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള മാക്സിമം ഇംപ്രവൈസ് ചെയ്തിട്ട് ഞാൻ പ്രസൻറ്റ് ചെയ്യാം അപ്പോൾ ഗിഫ്റ്റ് എന്താണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ എന്നാലും നമുക്ക് വിഷ്ണുവിനോട് ചോദിക്കാം വിഷ്ണു ഗിഫ്റ്റ് കണ്ട് സർപ്രൈസ്ഡ് ആയോ എന്ന് വിഷ്ണു താൻ ഗിഫ്റ്റ് കണ്ട് സർപ്രൈസ്ഡ് ആയോ ഞാൻ എന്ത് സാധനം അറിയോ ഞാൻ ഫുൾ ബിൽഡപ്പ് ചെയ്തിട്ട് ഡേ ഇൻ മൈ ലൈഫിന്റെ അവസാനം വെഡിങ് ആനിവേഴ്സറി കാണിച്ചല്ലോ ഇല്ല ഞാൻ നാളെ അത് സ്പെഷ്യൽ വ്ളോഗായിട്ട് ടു ഡേയ്സ് ഞാൻ പോസ്റ്റ് ചെയ്യും ഓക്കെ ഇനി ഞാനും വിഷ്ണുവും ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആണല്ലോ അപ്പോൾ എന്താ ചെയ്യാം ഇത് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ചെയ്യാറുള്ളതാണ് നമ്മൾ കിടക്കുന്നതിൻ്റെ മുന്നേ ഈ കാണുന്ന സോഫയിൽ കുറച്ചേരം കിടന്ന് നമ്മൾ അന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു വിഷ്ണുവിൻ്റെ ഓഫീസിൽ എങ്ങനെയായിരുന്നു അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ സംസാരിക്കും പിന്നെ കുറച്ചധികം നേരം കൂടെ സംസാരിക്കാമെന്ന് വിചാരിക്കണം അപ്പം എന്തായാലും ഇനി വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ കുറച്ച് ക്രിയേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ക്രിയേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ചെയ്യണമെന്ന് എൻ്റെ ആഗ്രഹമാണ് കേട്ടോ നിങ്ങൾ എന്നെ സഹായിക്കണം